അരനൂറ്റാണ്ട് പഴക്കമുള്ള കണ്ണൂർ സ്വദേശിയുടെ വീടിന് ഭീമമായ സെസ് ചുമത്താനുള്ള തീരുമാനം പിൻവലിക്കുമെന്ന് തൊഴിൽ വകുപ്പ്. കേളകം സ്വദേശി തോമസ് പുതനപ്രക്കാണ് 41,264 രൂപ സെസ് ചുമത്തിയിരുന്നത്. വീടിന് അറ്റകുറ്റപ്പണി നടത്തിയതിനാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് അടയ്ക്കാൻ നോട്ടീസ് നൽകിയത്. സംഭവം വിവാദമായതിന് പിന്നാലെയാണ് അധികൃതർ തീരുമാനം പിൻവലിച്ചത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. സജോ, ഇത് വലിയ വിവാദമായൊരു നടപടിയായിരുന്നു. എന്താണിപ്പോൾ തുടർന്നെടുത്തിരിക്കുന്ന തീരുമാനം? വേണു, ഇക്കാര്യത്തിൽ തോമസ് പുതനപ്ര നൽകിയ പരാതി ഇതിനകം ലേബർ ഓഫീസർ പരിശോധിച്ചു. ഒപ്പം കേളകം പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രവും ലഭ്യമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനം, നോട്ടീസ് പിൻവലിക്കും എന്നാണ് ജില്ലാ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഇപ്പോൾ അറിയിക്കുന്നത്. നേരത്തെ ഇത് വലിയ വിവാദമായിരുന്നു. അരനൂറ്റാണ്ട് പഴക്കമുള്ള വീടാണ്. ആ വീടിന് കെട്ടിട നിർമ്മാണ ക്ഷേമസ്ഥിതി സെസ് ഏർപ്പെടുത്താൻ കഴിയുകയില്ല, കാരണം അത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ്. വീടിന് അറ്റകുറ്റപ്പണി നടത്തുകയാണ് തോമസ് ചെയ്തത്. ഷീറ്റ് ഇട്ടു, പുറത്ത് കുറച്ച് ഭാഗം കൂടി കൂട്ടിയെടുത്ത് അവിടെ ഒരു ഷീറ്റ് ഇട്ടു എന്നത് മാത്രമാണ്. അതിന് പിന്നാലെയാണ് 41,000 രൂപ ക്ഷേമനിധി സെസ് അടയ്ക്കണം എന്ന് കാണിച്ചുള്ള നോട്ടീസ് തോമസിന് ലഭിക്കുന്നത്. അരനൂറ്റാണ്ട് പഴക്കമുണ്ട് വീടിന്. ഒപ്പം കണക്ക് കൂട്ടിയ ഇപ്പോൾ നേരത്തെ റവന്യൂ വകുപ്പ് മുഖേന ഈ വിവരങ്ങൾ ശേഖരിച്ചാണ് സെസ് പിരിവ് ലേബർ വകുപ്പ് ഊർജിതമാക്കിയത്. ആ ഘട്ടത്തിൽ കാണിച്ചിരുന്ന തറ വിസ്തീർണം എന്നത് വ്യത്യസ്തമായൊരു അളവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പക്ഷേ പഞ്ചായത്തിന്റെ കണക്കിലടക്കം വ്യത്യസ്തമായ തുകയുമായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ സംഭവം വിവാദമായതിന് പിന്നാലെ ഈ തോമസ് നൽകിയ വിശദീകരണവും പഞ്ചായത്ത് നൽകിയ സാക്ഷ്യപത്രവും എല്ലാം പരിഗണിച്ച് ഇപ്പോൾ ആ തീരുമാനം പിൻവലിക്കുന്നതിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക മാത്രമാണ് അവശേഷിക്കുന്നത്. ഒപ്പം പ്രാഥമികമായ ഒരു നോട്ടീസ് മാത്രമാണ് നൽകിയത്. അത് ജസ്റ്റ് പിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. നോട്ടീസ് നൽകുമ്പോൾ പരാതിക്കാർക്ക് ആവശ്യമെങ്കിൽ വീട്ടുടമകൾക്ക് അത് സംബന്ധിച്ച് വിശദീകരണം നൽകാം. ആ നിലയ്ക്കുള്ള നോട്ടീസ് മാത്രമാണ് നൽകിയതെന്നാണ് ഇപ്പോൾ ലേബർ വകുപ്പ് തൊഴിൽ വകുപ്പ് വിശദീകരിക്കുന്നത്. അതായത് വിവാദമായതിന് പിന്നാലെ ഈ തിരുത്ത് തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ജില്ലാ ലേബർ ഓഫീസർ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.